ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസ്റ്റിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാടൻ. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രൈഡേയിലെ മാർക്കറ്റ്? നല്ല ഒരു മാർക്കറ്റ് ആയിരുന്നു അല്ലേ? സി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തു, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ട് പ്രോപ്പറായിട്ട് ഒരു ഫോൾ കിട്ടി, എഗെയിൻസ്റ്റ് ടെക്കായി, വീണ്ടും ഫോൾ ആയി. ബട്ട് ഞാനവിടെ നമ്മുടെ ഓപ്പണിങ്ങിലുള്ള ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്കിന്റെ ബിയോണ്ട് അവർ ഇമാജിനേഷൻ ആണ്. ഇൻ ദ സെൻസ് അവിടെ പ്രീമിയം ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ടാവും. ഞാൻ ആ ഒരു ട്രേഡിനെ കുറിച്ച് ആലോചിക്കാറില്ല. ഓപ്പണിംഗ് സെറ്റപ്പിലേക്ക് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, കാരണം അത് എൻ്റെ സൈക്കോളജി വെച്ചിട്ട് എനിക്ക് ചില സമയത്ത് അതൊരു ഗ്യാംബ്ലിങ്ങിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വരാറുണ്ട്. സി എനിക്ക് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഗ്യാംബ്ലിങ്ങിനെ ഉൾപ്പെടുത്തുന്നതിനോട് വലിയ താല്പര്യമില്ല. സി ലീഗൽ ഗ്യാംബ്ലിംഗ് എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാൻ പറ്റുമെങ്കിലും മാർക്കറ്റിനൊരു പ്രോപ്പർ ലീഗൽ ഗ്യാംബ്ലിംഗ് എന്നുള്ള സെൻസിൽ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ. ബട്ട് നമ്മളുടെ സ്റ്റഡി പ്രകാരം, നമ്മളുടെ പിന്നെ പ്രൈസിനെ വായിക്കുന്നത് പ്രകാരം നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ എടുത്തിട്ട് നമുക്ക് ആ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ലോസ് ആണെന്നുണ്ടെങ്കിലും ഉണ്ടാവുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സോ എന്നെ സംബന്ധിച്ച് ട്രേഡിൽ കിട്ടുന്ന റിവാർഡിൻ്റെ പുറത്ത് ഈ സാറ്റിസ്ഫാക്ഷനും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട് എൻ്റെ സൈക്കോളജി പ്രകാരം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ട്രേഡ് മിക്കവാറും എൻ്റെ ട്രേഡുകൾ ഉണ്ടാവാറും 9:30 ശേഷമാണ്. എൻ്റെ സ്റ്റുഡൻസിനോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. സോ ആ ഒരു ഓപ്പൺ റേഞ്ചിന് ശേഷം ഞാൻ ഇന്ന് പേഴ്സണലി ട്രേഡ് ചെയ്തിട്ടുള്ള ഫ്രൈഡേ, ആൻഡ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഫോണ് നോക്കിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഫോണിൽ നോക്കിയിട്ട് എൻ്റെ ലെവൽസ് എന്താണ്, ഞാൻ റിയൽ മാർക്കറ്റിൽ ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യുന്ന ലെവൽസ് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിന് ശേഷം ഒരു വിത്തിൻ 2 candles തന്നെ 170 points ബാങ്ക് നിഫ്റ്റിയിൽ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ഒന്ന് റിവേഴ്സ് ആയി പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. സോ എന്തൊക്കെയായാലും മോശമില്ലാത്തൊരു മാർക്കറ്റൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് മാർക്കറ്റ് അഗെയിൻ ക്രൂഷ്യൽ ലെവലിലാണ് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി എൻഡ് ചെയ്തിട്ടുള്ളത് ക്രൂഷ്യൽ ലെവലിലാണ്. ഇൻ ദ സെൻസ് മുകളിലേക്ക് ഒരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് വരാൻ സാധ്യതയുള്ള ലെവലാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സെല്ലിംഗ് പ്രഷർ ആക്റ്റീവ് ആവാനുള്ള പോയിന്റിലാണ് നിഫ്റ്റിയും എൻഡ് ചെയ്തിട്ടുള്ളത്. സോ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും മൺഡേ നമുക്ക് ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി അവിടെയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ US പിന്നെ ഇന്റർനാഷണലിലുള്ള കുറേ നെഗറ്റീവ് ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും, നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയിക്കേണ്ട, നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ നാളെ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ ലെവലിൽ എങ്ങനെ പ്ലേ ചെയ്യുന്നു അതിനെക്കുറിച്ച് മാത്രം ഞാൻ ബോധഡായാൽ മതി, ഞാൻ തിങ്ക് ചെയ്താൽ മതി. സോ ഏതൊക്കെ ലെവൽസാണ് നാളേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ ആയിരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവൽസ് എന്നുള്ളതൊക്കെ നോക്കാം. സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം നമ്മളുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 15-minute ടൈം ഫ്രെയിം ചാർട്ടിലാണ്. സി ഇവിടെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽസ് ഉണ്ടായിരുന്നത്. ബട്ട് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയി. ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റിയൽ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ. ആൻഡ് ഈ ഒരു കോൺട്രവേഴ്സിയുടെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. കോൺട്രവേഴ്സി ഒന്നുമല്ല, ബോധമില്ലാത്ത ആൾക്കാരാണ്. എന്തെങ്കിലും പിന്നെ ഹാക്കിങ്ങോ കാര്യങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രേഡറാണ് ഇന്ത്യയിലുള്ള. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പിന്നെ വീഡിയോ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. സോ എൻ്റെ ലെവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് റിയൽ മാർക്കറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായ ലെവൽസ് എന്ന് പറഞ്ഞാൽ 44,170. അതുപോലെ തന്നെ 44,260 ആയിരുന്നു. സോ 44,170 താഴെയായിട്ട് നല്ലൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് എവിടെ വന്നിട്ടുണ്ട്, നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. സോ ഞാനത് ചെയ്ത് ആ ലെവൽ മാർക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് എന്താകുന്നുണ്ട്, 44,170 താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് 170 എന്ന് പറഞ്ഞ ലെവൽ ഇവിടേക്കാണ് വരുന്നത്. ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 1 direction ഫോളും നമുക്ക് 170 points വൺ ഡയറക്ഷൻ ഫോളും തന്നിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങളൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. സോ ഇനി എന്താണ് നാളേക്ക് ഞാൻ നാളെ ഈ ചാർട്ടിൽ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറയുന്നത്? സി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ്, 44,360 എന്നുള്ള ലെവല്. ഇന്നും ഞാൻ പിന്നെ നമ്മുടെ എവിടെ ഫാമിലി ഗ്രൂപ്പിൽ ഈ ഒരു ലെവലിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 44,140 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 44,140 താഴെയായിട്ട് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ്
44,000 ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് പിന്നെ അവിടുത്തെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നല്ല ഒരു മൂവ് തന്നെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 44,800 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റും. സോ അവിടുത്തെ താഴേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ പ്രോപ്പറായിട്ട് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതുപോലെ എന്താണ് മാർക്കറ്റ് 44,360 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി 450 എന്നുള്ള ഈ ഒരു ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ 44,555 എന്നുള്ള ലെവലിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു രണ്ട് ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, സി നിഫ്റ്റിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നാളത്തേക്ക്. കാരണം നിഫ്റ്റിയിൽ പിന്നെ നല്ലൊരു സെല്ലിംഗ് പ്രഷറും അതുപോലെ തന്നെ പിന്നെ ഒരു എന്താ പറയുക ഓവറോൾ ഒരു സിനാരിയോ നെഗറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു ബൈയിങ് പ്രഷറുള്ള ക്യാൻഡലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സെല്ലിംഗ് തന്നെ ഇൻടാക്ട് ആയിട്ട് കാണുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇന്ന് എൻഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ പിന്നെ ലോവർ ലെവലിൽ വന്നിട്ടാണ് നിഫ്റ്റി എൻഡ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറയുന്നത്, സി ഈ ഒരു ലെവലിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. ഏതാണ് ലെവൽ എന്ന് പറയുന്നത്, 19,235 എന്നുള്ള ലെവലിന് എടുക്കുക. 19,235 താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 19,180 എന്നുള്ള ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. 19,180 അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 19,120 നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് സ്ലോ ആൻഡ് സ്റ്റഡി നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. സോ ഒരു വൺ ഡയറക്ഷൻ ഫോളിന് വെയിറ്റ് ചെയ്തതിന് മുമ്പ് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് അപ്പർ സൈഡിൽ നിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, സി 19,320 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 19,320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 19,380 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ഇതിനെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. സോ എഗെയിൻ 19,350 എന്നുള്ള ലെവലൊക്കെ അപ്രോച്ച് ചെയ്യാനായിട്ട് പിന്നെ മാർക്കറ്റ് ട്രൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, മിഡ് ക്യാപ് നിഫ്റ്റി നമ്മൾ ആദ്യമായിട്ട് ആടുകയാണ്. കാരണം മൺഡേ അതിൻ്റെ എക്സ്പയറിയാണ്. സോ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ട്രേഡ് പോകാണ്ടിരിക്കുക. കാരണം പ്രീമിയം ഡിക്ക് നല്ലതുപോലെ വരും. കാരണം ഒരുപാട് വോളിയത്തിലൊന്നും ട്രേഡ് ചെയ്യാത്ത സാധനമാണ്. അതുകൊണ്ട് പ്രീമിയം ഡിക്ക് നല്ലതുപോലെ വരാൻ സാധ്യതയുണ്ട്. സോ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ 18,690 എന്നുള്ള ലെവലിന് എടുക്കുക. 18,690 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു സെല്ലിംഗ് പ്രഷർ ഇതിനകത്ത് കാണിക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഓൺ ദ ഹയസ്റ്റ് സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 18,750 എന്നുള്ള ലെവലാണ്. 18,750 സോ 18,750 പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ഇതിനെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി ഒരു പിന്നെ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെന്റ് കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ നാളെയൊക്കെ വാച്ച് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, സി ഫിൻ നിഫ്റ്റി ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. 19,540 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ഓൺ ദ അപ്പർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 19,680 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഇതിൻ്റെ താഴേക്ക് മുകളിലൊക്കെ ആയിട്ട് ഒരു മൊമെന്റം കാണിക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് HDFC ബാങ്കിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറയുന്നത്, സി HDFC ബാങ്കിൽ ആസ് ഓഫ് നൗ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. 1568 എന്നുള്ള ലെവലെടുക്കുക. 1568 മുകളിൽ വന്നാൽ മാത്രമേ HDFC ഒരു ബയ്യിങ് പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ മാർക്കറ്റ് ടേൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അതിൻ്റെ താഴെയായിട്ട് HDFC ബാങ്ക് നിൽക്കുമ്പോൾ ഇൻടാക്ട് സെല്ലിംഗ് പ്രഷർ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. സോ സെല്ലിംഗ് സെന്റിമെന്റ് തന്നെ നമ്മൾ കാര്യങ്ങളെ വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്കിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, സി ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. 966 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 966 താഴെ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റായിട്ട് നമുക്ക് 960 ഒക്കെ എടുക്കാൻ പറ്റും. സോ ഈ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, ആക്സിസ് ബാങ്കിൽ എഗെയിൻ 977 എന്നുള്ള ലെവലിനെ തന്നെ എടുക്കുക. 977 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ വീക്ക്നെസ് ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ, എഗെയിൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ലെവലിലാണ്, 1770 എന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോ സൈഡ് നമ്മൾ അസോഫ്നെ വാച്ച് ചെയ്യേണ്ടത് 1785 എന്നുള്ള ലെവലാണ്. 1785 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ചെറിയ ഒരു അപ്മൂവ് കാണാൻ സാധ്യതയുണ്ട്. 1800 വരെയൊക്കെ പിന്നെ മാർക്കറ്റ് ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ കൂടെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഇൻഫീൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, സി ആസ് ഓഫ് നൗ 1411 എന്നുള്ള ലെവലിന് എടുക്കുക. 1411 താഴെ വന്നാൽ മാത്രമേ ഇൻഫീൽ വീക്ക്നെസ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുമ്പോൾ ഇൻഫീൽ ആവശ്യമില്ലാത്ത ഷോർട്ട് റൈഡുകളിലേക്ക് പോയി ചാടേണ്ടിരിക്കുക. അതുപോലെ തന്നെ എന്താണ് TCS നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറയുന്നത്, സി TCS ആസ് ഓഫ് നൗ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 3368 എന്നുള്ള ഈ ഒരു സിംഗ് ആണ്. ഈ ഒരു സിംഗിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ TCS പിന്നെ
3353 എന്നുള്ള ലെവലൊക്കെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് റിലയൻസിലെ അസോഫിനെ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്, സി റിലയൻസിലെ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക, 2460 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 2460 താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് റിലയൻസിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ അനാലിസിസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അനാലിസിസ് നിർബന്ധമായിട്ടും ചാർട്ടിൽ ചെയ്യുക, പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസിൽ വരുന്ന ട്രേഡുകൾ മാത്രം പിക്ക് ചെയ്യുക, തോന്നലിന്റെ പുറത്ത് ട്രേഡുകളിലേക്ക് പോകാണ്ടിരിക്കുക, കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുക, നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ വരുന്ന ട്രേഡുകൾ എടുക്കുക, ലെവൽ ടു ലെവൽ ട്രേഡ് ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. സോ മാർക്കറ്റിന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ എത്രത്തോളം മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.